ഐ ഹാവ് നെവർ ഫെൽറ്റ് ദാറ്റ് മൈ ജോബ് വാസ് ഡിഫിക്കൽട്ട് ബിക്കോസ് ഐ ആം എ വുമൺ. പ്രശസ്ത സിനിമാ നടിയും സംവിധായകമായ നദീൻ ലബാക്കിയുടെ വാക്കുകളാണ് ഇത്. കാപ്പർണിയം എന്ന അറബിക് ചിത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നദീൻ ലബാക്കി സംവിധാനം ചെയ്ത് 2018 പുറത്തിറങ്ങിയ ഒരു ഡ്രാമ പോവേർട്ടി ചിത്രമാണ് കാപ്പർണിയം. പ്രശസ്ത നടിയും സംവിധായകയും ആക്ടിവിസ്റ്റുമായ നദീൻ ലബാക്കിയാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായക. 2000 ഒരു ആക്ട്രസ്സായി വന്ന നദീൻ ലബാക്കി 2007 തൻ്റെ ആദ്യ ചിത്രമായ ക്യാരമൺ സംവിധാനം ചെയ്യുന്നു. പച്ചയായ ജീവിതം എടുത്തു കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നദീൻ ലബാക്കി തൻ്റെ ചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്നത്. അത് നദീൻ ലബാക്കിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. നദീൻ ലബാക്കി സംവിധാനം ചെയ്ത കാപ്പർണിയം എന്ന ചിത്രം കണ്ടു കഴിയുമ്പോൾ കണ്ണു നനയാത്തവരായി ആരും തന്നെ കാണില്ല. മനുഷ്യ ഹൃദയങ്ങളെ പിടിച്ചുകുലുക്കാൻ നദീൻ ലബാക്കിക്ക് കഴിഞ്ഞു എന്നതാണ് സത്യം. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കാപ്പർണിയം എന്ന ചിത്രം നിങ്ങളെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന്. സെയിൻ അൽ റാഫി എന്ന ഒരു 12 ചിത്രത്തിലെ പ്രധാന കഥാപാത്രം. സെയിന് 12 ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ഒരു 12 അഭിനയം കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഈ ചിത്രം കാണുമ്പോൾ. ചിത്രത്തിൽ സെയിനിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സെയിൻ എന്ന് തന്നെയാണ്. സെയിൻ്റെ കൂട്ടത്തിൽ സെയിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു വ്യക്തി കൂടിയുണ്ട്, ഉൽവാത്തി ട്രഷർ എന്ന 1-2 പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി. ചിത്രം കാണുമ്പോൾ ഈ കുട്ടി ഇത് എങ്ങനെ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നു എന്ന് കരുതി നമ്മൾ തീർച്ചയായും അത്ഭുതപ്പെട്ടു പോകും. ആ കുട്ടി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചിത്രീകരിച്ച് നദീൻ ലബാക്കി തൻ്റെ ചിത്രത്തിന് അനുയോജ്യമാക്കി മാറ്റിയിട്ടുണ്ട്. വളരെ മികച്ച രീതിയിലുള്ള സംവിധാനം തന്നെയാണ് നദീൻ ലബാക്കി ഈ ചിത്രത്തിൽ ചെയ്തിരിക്കുന്നത്. ഒരു കൊച്ചുകുട്ടി കാണിക്കുന്ന കാര്യങ്ങൾ ഇത്ര മനോഹരമായി ചിത്രീകരിച്ച് നദീൻ ലബാക്കി ഒരു മികച്ച സംവിധായക തന്നെയാണ്. ഇത്രയും ഡെഡിക്കേഷൻ ഉള്ള ഒരു സംവിധായക വേറെ ഉണ്ടാകില്ല. യോനാസ് എന്നാണ് ചിത്രത്തിൽ ബുലോവാത്തിഫ് ട്രഷർ എന്ന കുട്ടിയുടെ പേര്. ഈ ചിത്രത്തിൽ അഭിനയിച്ച എല്ലാവരും വളരെ മികച്ച അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചത്. യോനാസ് എന്ന കുട്ടിയുടെ അമ്മയായി അഭിനയിച്ച ഒർഡാനോ ഷിഫേറോ, സെയിനിൻ്റെ പെങ്ങളായി അഭിനയിച്ച സെഡ്ര ഇസാം, ഇവരുടെയെല്ലാം അഭിനയത്തിലെ റിയലിസ്റ്റിക് ഒന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. തൻ്റെ പെങ്ങളെ പ്രായപൂർത്തിയാകാതെ തന്നെ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനെ എതിർക്കുന്ന സെയിനെ അവൻ്റെ അച്ഛനമ്മമാർ വളരെയധികം ശാസിക്കുന്നു. സെയിൻ എന്ന കുട്ടി അവിടെ നിന്ന് ഓടിപ്പോവുകയും പിന്നീട് സെയിന് നേരിടേണ്ടി വരുന്ന ദാരുണ അവസ്ഥകളാണ് സിനിമ പറയുന്നത്. ഒരു കുടുംബത്തിനുള്ളിലായാലും സമൂഹത്തിലായാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെ ആയിരിക്കും. മുതിർന്നവരുടെ വാശിയും ആഗ്രഹങ്ങളും ജയിക്കാൻ വേണ്ടി അവർ കുട്ടികളുടെ അഭിപ്രായങ്ങളെയും ആഗ്രഹങ്ങളെയും ചവിട്ടിയരയ്ക്കുന്നു. എതിർത്ത് നിൽക്കാൻ ശക്തിയില്ലാത്തതിനാലും മുതിർന്നവരുടെ ചിലവിൽ കഴിയുന്നതിനാലും അവർ ഇതെല്ലാം നിശബ്ദം സഹിക്കുന്നു. എന്നാൽ തൻ്റെ വ്യക്തിത്വത്തിനോ വാക്കുകൾക്കോ തെല്ലും വില കൽപ്പിക്കാത്ത തൻ്റെ മാതാപിതാക്കൾക്കെതിരെ ഒരു 12 തനിക്ക് ഈ ജീവിതം തന്നിട്ട് സംരക്ഷിക്കാത്തതിനെതിരെ കേസ് കൊടുക്കുന്നു. പിന്നെ എന്താ സംഭവിക്കുക എന്ന് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. വളരെ മികച്ച ഒരു മെസ്സേജുള്ള ചിത്രമാണ് കാപ്പർണിയം. ഇത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്താണ് ദാരിദ്ര്യം എന്ന് എടുത്തു കാണിച്ച ചിത്രമാണ് കാപ്പർണിയം. തീർച്ചയായും കണ്ടിരിക്കേണ്ട ചിത്രം തന്നെയാണ് ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചിത്രം ഡൗൺലോഡ് ചെയ്യുവാനായി ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ സന്ദർശിക്കുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.